കൊക്കയിൽ കടിക്കുന്ന അടുത്ത് നീ എന്റെ മൂക്കിന് കടിക്കാൻ വന്നതല്ല. ഇന്ന് നമുക്ക് ഈ പാരറ്റിന്, നമ്മുടെ പാരറ്റ് ഉണ്ടല്ലോ, നമ്മുടെ തത്തക്കുട്ടി, തത്തക്കുട്ടിയല്ല തത്തമ്മ, തത്തമ്മക്ക് നമുക്ക് നല്ലൊരു കേജ് വാങ്ങാൻ പോവാം. അപ്പോൾ ഈ കേജ് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ അവനിങ്ങനെ സെപ്പറേറ്റ് വെച്ച് നമ്മൾ അത്രയും ദൂരത്തിൽ ആയിക്കഴിഞ്ഞാൽ ഇത് സംസാരിക്കുന്ന കാര്യമൊക്കെ തടയുകയാവും. അപ്പോൾ നമ്മളെന്താ ആലോചിക്കുന്നത് വെച്ചാൽ, ഇവൻ എപ്പോഴും നമ്മളായിട്ടൊരു കണക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കേജിലാക്കിയിട്ട് ഇവൻ നമ്മുടെ ഒരു എന്താ പറയുക, ആ ഒരു വിസിനിറ്റിയിൽ തന്നെ വേണം. എന്നാൽ മാത്രമേ മതിയടാ ഇതിൻ്റെ കാര്യം തന്നെ പറയുന്നത് കൂക്കി വിളിക്കുവാണ്. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ ഈ കൂടിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അങ്ങ് സെറ്റായില്ല. സെറ്റായില്ല മീൻസ് എന്താണ്? ഭയങ്കര പൈസ, അക്വേറിയത്തിനേക്കാളും വില തത്തക്കൂടിന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളിയുടെ വീട്ടിൽ പുള്ളി കഴിഞ്ഞ സെപ്റ്റംബറിൽ ആമസോണിൽ നിന്ന് വാങ്ങിയാന്നാണ് പറഞ്ഞത്. പുള്ളിയുടെ വീട്ടിൽ നല്ല റിങ്നെക്കിനും കാസ്കോ അതുപോലെ കൊക്കാറ്റോക്കൊക്കെ പറ്റിയ നല്ല ബെസ്റ്റ് കൂടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, പുള്ളി ലവ്ബേഡിനെയാണ് വളർത്തുന്നത്. ഇപ്പോൾ ലവ്ബേഡ് നല്ല പുള്ളിൻ്റെ അടുത്ത് കുറേ കളക്ഷൻ കുറേ ഉണ്ട്, അത് നമുക്ക് കാണാം. പറ്റുമെങ്കിൽ നമുക്ക് അതും കൂടെ കാണാം, നമുക്ക് അത് പോയിട്ട് ആ കൂട് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുള്ളിയുടെ ബേഡ്സിനെയും ഫിഷസിനെയും എല്ലാം കാണാം. എന്താടാ നിങ്ങളെ കാണിക്കാത്തതായിട്ട് പരാതിയാ? ഇന്ന് നോക്കുമ്പോണ്ടല്ലോ ഒരു ചെറിയ ഒരു 1.5 ഇഞ്ച് വലിപ്പമുള്ള ഒരു കുഞ്ഞ് തൂവലൊന്നുമില്ലാതെ താഴെ ചത്ത കിടക്കുന്നു. എന്നിട്ട് അതിനെ ഉറുമ്പൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ സൈസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അത് കോക്ടെയിലിൻ്റെ കുട്ടിയാണെന്നാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ പുറത്തെത്തി? ഇവന്മാരെ എടുത്ത് പുറത്ത് കളയോ? കോക്ടെയിൽ അവിടെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇനി അഥവാ വിരിഞ്ഞ് കുഞ്ഞിനെടുത്ത് പുറത്തിട്ട പൊട്ടന്മാരല്ല, ആദ്യത്തെ തവണയല്ലേ മുട്ടയിടുന്നത്. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ? കുഞ്ഞ് വിരിഞ്ഞ ഉടനെ വാടാ ഫുഡ് കഴിക്കാൻ പോലെന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്ത് താഴോട്ട് ഫുഡിലേക്ക് ഇട്ടാന്ന് തോന്നുന്നു. ഇതിൻ്റെ കാര്യം തന്നെ പറയുന്ന കൂക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് കൂടെ വരാൻ പോകുന്നു. ഓക്കെ, നമുക്ക് കൂടെ എടുത്തോണ്ട് വരാം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് പറ്റുമെങ്കിൽ, അസ്ലം എന്നാണ് പുള്ളിയുടെ പേര്, പുള്ളി ഇവിടെ അബുദാബി എഡ്യൂക്കേഷൻ കൗൺസിലിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഷൂട്ട് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ദിവസം ഷൂട്ട് ചെയ്യാം. എന്തായാലും നോക്കാം. ഓക്കെ, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അവിടുന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സാധനം കാണണ്ടേ? ഇതാണ് നമ്മൾ വാങ്ങിയ കേജ്. ഇനി ഇത് നമുക്ക് വലിയ ഇൻസ്റ്റാളേഷനൊന്നുമില്ല, പുള്ളി ഇൻസ്റ്റാളേഷനെല്ലാം കംപ്ലീറ്റ് തീർത്തതാണ്. ഇനി ഇത് നമുക്ക് ഈ സ്റ്റാൻഡിന് മേലെ വെച്ച് അട്രയെ ഫിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. നല്ല സ്ട്രോങ് കാസ്റ്റ് ചെയ്യണതിൻ്റെ കൂടാണ്. നമ്മൾ ജോലികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിട്ട് എത്ര സബ്സ്ക്രൈബേഴ്സിന് സങ്കടം വരുന്നതെന്നറിയാം. ആരും ഇല്ല ഇയാളൊന്ന് സഹായിക്കാൻ. നിൽക്കാം, നമുക്കൊരാൾ അപ്പോയിൻ്റ് ചെയ്താലോ? നമുക്ക് ഓരോ സാധനമായിട്ട് ബാക്ക് യാർഡിലേക്ക് കൊണ്ടുപോകാം. ഏതാണ് ഫ്രണ്ട് സൈഡ് ഏതാണ് ബാക്ക് സൈഡ് എന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമുക്ക് ഇൻസ്റ്റാളേഷൻ തുടങ്ങാം. വലിയ ഇൻസ്റ്റാളേഷനൊന്നും ഇല്ല ഇതിൽ, എന്നാലും ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന് ഇത് എന്താണ് ഇതിൻ്റെ വേസ്റ്റൊന്നും പിന്നെ ഗ്രെയിൻസ് അതുപോലെ ഈ തത്ത വർഗത്തിൽപ്പെട്ട പക്ഷികളൊക്കെ ഇത് പൊളിച്ചിട്ടല്ലേ തിന്നുന്നത്. അപ്പോൾ അതിൻ്റെ തോലൊന്നും പുറത്തേക്ക് വരാതിരിക്കാനുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റാണിത്. അപ്പോൾ ഇതിന് അയ്യോ കുറച്ച് പണിയുണ്ട് കേട്ടോ, ആരോഗ്യം പോകുന്ന അവസ്ഥയാണ്. ഒരനക്കണങ്ങാതെ കൂട് പോലും അറിയാതെ വേണം വെക്കാൻ, എവിടെയും മുട്ടരുത്.
ഉണ്ടോ? ഇതിങ്ങനെ ഇവിടെ പ്രസ് ചെയ്തിട്ടാണ് തുറക്കുന്നത്. വലിയ ഡോറൊക്കെയാണ്. രണ്ട് പാത്രങ്ങളുണ്ട്. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കേണ്ടതാണ്. നല്ല കിണ്ണം കിണ്ണം പോലത്തെ പാത്രം. പാത്രങ്ങൾ വെക്കാനുള്ള സെപ്പറേറ്റ് സ്ഥലമുണ്ട്, അതിനകത്ത് വെക്കുന്നു. ഓ, ഇത്രയും വണ്ണമുള്ള സാധനമാണല്ലോ. തുറക്കുന്നവർക്ക് ഒരു പ്രത്യേക സ്റ്റൈലാണ് ഇത്. ഇവിടെ വെച്ചു കൊടുത്താൽ ഇവരുമാര് ഈ ഫുഡിൻ്റെ പാത്രത്തിലേക്ക് സാധിക്കുമല്ലോ. വേറെ എവിടെ വെക്കാനും അത് എവിടെ വെക്കാൻ പറ്റും. തത്തമ്മ നിനക്ക് തന്നെ. അവൻ അവിടുന്ന് നോക്കുവാണ് ഞാൻ എന്തോന്ന് ചെയ്യുന്നു. നമുക്ക് വേറൊരു വടിയുണ്ടല്ലോ. ഇതെന്തോന്ന് ഞാൻ ഇതിൻ്റെ മേലെ ഒരു സജ്ജീകരണമുണ്ട് കേട്ടോ. ഇതിനെ ഇവിടെ ജസ്റ്റ് ഒന്ന് കെട്ടിവിട്ടിട്ടുണ്ട്. ഇതിനെ തുറക്കാൻ പറ്റും മേൽഭാഗം. അതാ ഞാൻ പറഞ്ഞു, ഇത് റിംഗ്നെക്കിനുള്ള കൂടൊന്നും അല്ലെന്ന്. റിംഗ്നെക്കിൻ്റെ കൂടുന്ന എന്തിനാണ് മേലോട്ട് തുറക്കുന്നത്? അത് പറഞ്ഞു പോലും. ഇവിടെ ഈ ക്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ കൂടുന്ന ഇങ്ങനെ തുറക്കാം. അപ്പോൾ നല്ല ടേംഡായ ബേഡാണെന്നുണ്ടെങ്കിൽ അതിനവിടെ വന്ന് ഇരിക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ വെക്കാനാണ് ഈ വടി എന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. അപ്പോൾ പക്ഷി തത്തക്ക് അതുവഴി ഇങ്ങനെ കയറി വന്ന് ഇതിന് മേലെ ഇരിക്കാം. നല്ല ഐഡിയ. ഇനി ആ പാത്രങ്ങളൊക്കെ കഴുകി നമുക്ക് ഇതിലേക്ക് നമ്മൾ തത്തക്കുട്ടിയെ കൊണ്ടുവന്ന് വിടാം. അതിന് മുമ്പ് മേലെ ക്ലോസ് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ തത്തക്കുട്ടിയുടെ വൈക്ക് പോകും. ചില നമ്മുടെ ഫ്രണ്ട്സൊക്കെ സജസ്റ്റ് ചെയ്തു അവൻ്റെ പിന്നെ ചിറക് കട്ട് ചെയ്ത് വിട്ടൂടെ. ഒരു മടി കട്ട് ചെയ്യാൻ. നമ്മളതിൻ്റെ ഓരോ തൂവൽ വളരുന്നുണ്ടോ വളരുന്നുണ്ടോ നോക്കി വളർത്തി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അതിൻ്റെ തൂവൽ കട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു മടി. അതുകൊണ്ട് കട്ട് ചെയ്യാതെ വെച്ചേക്കുക. ഫുഡിൻ്റെ പാത്രം കഴിക്കുക. ഒന്നിൽ ഫുഡും ഒന്നിൽ വെള്ളവും വെക്കും. നമുക്കിൻ്റെ മേൽഭാഗം ഏതായാലും ഇവിടെ കെട്ടിത്തന്നെ വിടാം. അവനെങ്ങാനും കൊക്കൊണ്ട് കടിച്ച് വലിച്ച് തുറന്ന് വന്നാലോ. ഈ കൂടിൻ്റെ സ്പെസിഫിക്കേഷൻ, ഇത് 60 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, 40 സെൻറ്റിമീറ്റർ ഡെപ്ത്ത്, 80 സെൻറ്റിമീറ്റർ ഹൈറ്റ്, അങ്ങനെയാണുള്ളത്. പിന്നെ ഇതിനുള്ളത് ഇതിൻ്റെ ലോക്ക് സിസ്റ്റങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആണ്. കണ്ടോ, ഇതിവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തുറക്കുന്നൊരു ടൈപ്പാണ്. ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്ത് നമ്മൾ ഇതങ്ങോട്ട് തള്ളി വിടുക. ആ ഒരു സിസ്റ്റം. പിന്നെ ഇവിടെ വേറെ എക്സ്ട്രാ ഡോറുകളുണ്ട്. ഈ ഇത് ഫുഡിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണം തന്നെയാണ്. കണ്ടത് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ തുറന്നെടുക്കാം. ഇങ്ങനെ തുറന്ന് ഇതിനകത്ത് പാത്രം വെക്കാം. ഈ ഒരു പാത്രം പ്രൊവൈഡ് ചെയ്തിട്ടില്ല. മറ്റേ ഇതേപോലെ അപ്പുറത്തെ സൈഡിൽ രണ്ട് പാത്രമുണ്ട്. ഈ സൈഡിൽ പാത്രമില്ല, ഇത് മാത്രമേ ഉള്ളൂ. പാത്രത്തിൻ്റെ സ്പേസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഡോറുണ്ട്. ഇതെന്തിനാണ് ഞങ്ങൾക്കൊരു വലിയ ഐഡിയ കിട്ടിയിട്ടില്ല. കിളിയെ കൈയിട്ട് പിടിക്കാൻ എന്തിനാണ് ആർക്കറിയാം. അവിടെ അതിനൊരു ലോക്ക്. അതൊക്കെ നമ്മളൊന്ന് കമ്പി വെച്ച് കെട്ടിക്കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മേലെ ഇതിവിടെ ഓപ്പൺ ചെയ്താൽ ഈ ഇത് തുറന്ന് വെച്ചാൽ കിളിക്ക് മേലോട്ട് വന്നിരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പം നല്ല ടേംഡായി പറക്കാത്ത കിളിയൊക്കെ ആണെങ്കിൽ. പിന്നെ ഈ ഗ്രെയിൻസും അതിൻ്റെ തോലൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ചുറ്റിലും ഒരു ട്രേ സംവിധാനമുണ്ട്. അത് അപ്പോൾ നേരിട്ട് അത് അതിലേക്ക് നമ്മുടെ താഴെ സജ്ജീകരിച്ചിട്ടുള്ള ട്രേയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ താഴെ ഒരു ട്രേ ഉണ്ട്, അത് റിമൂവബിൾ ട്രേ ആണ്.
ആ ട്രേയിലേക്കാണ് എല്ലാം വേസ്റ്റൊക്കെ പോകുന്നത്. നമുക്കിതിങ്ങനെ ഇവിടുന്ന് ഇത് ഇത് ജസ്റ്റ് ഇങ്ങനെ മേലോട്ട് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മേലോട്ട് ഇങ്ങനെ ഇതാ ഈ ട്രേ മേലോട്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇങ്ങനെ എടുത്ത് ക്ലീൻ ചെയ്യാം. ഞാൻ അതൊന്നും ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടേ ഉള്ളൂ. പിന്നെ താഴെ ഒരു സ്റ്റോറേജ് പോലെയാണ്, പിന്നെ വീലുണ്ട്, എങ്ങോട്ട് വേണേലും ഉരുട്ടി കൊണ്ടുപോകാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കൂടിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ. നല്ല കാസ്റ്റ് ആൻഡ് ബോഡിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് ഡിസ്മാൻഡിൽ ചെയ്യാം, കംപ്ലീറ്റ് നമുക്കൊരു ബോക്സിനകത്ത് വെക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഇതും കൂടെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആശാനെ, എല്ലാവരുടെയും പേര് ആശാനാണോന്ന് വിചാരിക്കും ഇപ്പോൾ ആൾക്കാർ. നമ്മുടെ തത്തമ്മയെ നമുക്ക് ഇതിലോട്ട് കൊണ്ടുവരാം. ബാട എൻ്റെ പുതിയ കൂട്ടിലാക്കാലോ, വാ കം 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 കമല ബേബി. എന്താ വാ കയ്യിൽ കയറി ഇരിക്ക്. കാരടാ ഇല്ല ഡിമാൻഡാക്കാണ്ട്. അങ്ങനെ അങ്ങനെ തന്നെ പറന്നു പോയിട്ടല്ലേ. ഇന്ന് എത്രയുള്ള സമയത്ത് കൊണ്ടുവന്നേ അറിയാ പീക്കിരി വാസു. കുറച്ചുകൾ കടിക്കുന്നതിനി എൻ്റെ മൂക്കിന് കടിക്കാൻ വന്നാലുണ്ടല്ലോ, കഷ്ണം പറഞ്ഞു പോകും. നമുക്ക് പുതിയ കൂട്ടിലേക്ക് പോവാം. പുതിയ കൂട് വേണ്ട, സ്റ്റേയാ സ്റ്റേയാ പുതിയ കൂട് അവിടെ ഇരിക്ക്. അങ്ങനെ വെരി ഗുഡ് ബോയ്. അത് കൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവൻ്റെ സൺഫ്ലവർ ഫുഡ് വെച്ചു കൊടുക്കാം, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വെച്ചു കൊടുക്കാം. എൻ്റെ സൺഫ്ലവർ നീ തൽക്കാലം ഇതിൽ നിന്ന് തന്നെ തിന്നോടാ കേട്ടോ. സൺഫ്ലവർ ഇതാ ഈ പാത്രത്തിൽ നിന്ന് തന്നെ തിന്നു. ഓക്കെ, ഇതിൽ ഞാൻ നിനക്ക് തക്കാളിയൊക്കെ തരാം. അവനിഷ്ടപ്പെട്ട ഫുഡ് തക്കാളിയും മുന്തിരിയും ആപ്പിളുമാണ്. അത് നമുക്ക് ആ മറ്റേ പാത്രത്തിൽ വെച്ച് കൊടുക്കാം. നമുക്ക് അതിന് തക്കാളി ആപ്പിളും കൊടുക്കാം. തിന്നോടാ. അങ്ങനെ ഇവിടെ ആപ്പിൾ ഇതാ ഇഷ്ടപ്പെട്ടെ. അങ്ങനെ വേണ്ട തിന്നണ്ട, ആപ്പിൾ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അതിന്. നീ ഒരു ആപ്പിൾ തിന്ന് തീരുമ്പോഴത്തേക്ക് ഞാൻ കോളേജിൽ പോകേണ്ട സമയം അങ്ങ് തീർന്നത്. ഞാൻ ഇത് കയ്യിലിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ വന്ന് തിന്നു. ഇത് നിങ്ങൾക്ക് എടുക്കാൻ കിട്ടൂടോ? ഇത് ഭയങ്കര ആഴമാണല്ലോ. ഏതായാലും നോക്ക് വിശക്കുമ്പോൾ എത്ര ആണെന്നൊരു വിഷയമല്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ചില സ്ഥലങ്ങൾ ആ ഡോറ് അതുപോലെ ഈ ഡോറ് നമുക്കൊരു ചെറിയ കമ്പി വെച്ച് കെട്ടിക്കൊടുക്കാം. എല്ലാത്തിനും ഒരു ചെറിയ ലോക്ക് വാങ്ങിയിട്ടാൽ നല്ല തന്നെയാണ്. കടിക്കുന്നുണ്ടോ കയ്യിൽ? ആ ഫുഡ് ചോദിക്കുക. അപ്പോൾ നമ്മുടെ തത്തക്കുട്ടിക്ക് നമ്മൾ ഒരു നല്ല യമണ്ടൻ കൂട് തന്നെ ഇടാ, യമണ്ടൻ കൂട് തന്നെ കൊണ്ടുവന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇവൻ ഇവിടെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു കാഴ്ച ഒരു ചുറ്റുവട്ടത്ത് തന്നെ ഇവൻ ഇവിടെ ഉണ്ടാവും. ഇവിടെ നല്ല തണുപ്പും ഒക്കെയാണ്, അവിടെ ആകുമ്പോൾ കുറച്ച് വെയിലും കുറച്ച് ദൂരവും ഒക്കെയാണ്. അപ്പോൾ ഇനി ഇതുപോലെ ഒരെണ്ണം നമ്മുടെ കോക്ടെയിലിനും കൂടെ കൊണ്ടുവന്നാൽ എന്താ എന്നൊരു ചിന്ത ഇല്ലാതില്ല. അത് അവിടെയും കൂടെ വരാം, രണ്ടുപേരും അടുത്തടുത്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.